പന്ത്രണ്ട് ഉരുകുന്ന ഭൂമി ഭൂമി ദേവി ചൂടാകുന്നു ഭൂമിയിലെ താപനില കൂടി വരുന്നു എന്ന് ഇന്ന് എല്ലാ ശാസ്ത്രജ്ഞന്മാരും അംഗീകരിച്ചിരിക്കുന്നു അനിയന്ത്രിതമായ തോതിൽ പെട്രോളിയവും കൽക്കരിയും കത്തിച്ച് അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ അളവ് കൂട്ടിയതാണ് ഇതിന് കാരണം സൂര്യനിൽ നിന്നും ഭൂമിയിലെത്തുന്ന സൗരോർജത്തിൽ ഒരു ഭാഗം ഭൂമിയിൽ നിന്നും പ്രതിഫലിച്ച് പുറത്തേക്ക് പോകുന്നു ഇങ്ങനെ പോകുന്ന താപോർജത്തെ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള വാതകങ്ങൾ പിടിച്ചുവയ്ക്കുന്നു അതുമൂലം ഭൂമിയുടെ താപനില ഉയരുന്നു ഇങ്ങനെ താപനില ഉയർന്നു വരുമ്പോൾ ധ്രുവ പ്രദേശത്തിലെ മഞ്ഞ് കൂടുതൽ ഉരുകും ലോകത്തെ താഴ്ന്ന ഭാഗങ്ങൾ മുഴുവൻ വെള്ളത്തിനടിയിലാകും പ്രത്യേകിച്ചും കടൽത്തീര പ്രദേശങ്ങൾ ഇത് വൻതോതിൽ നാശമുണ്ടാക്കും മുംബൈ പോലുള്ള നഗരങ്ങളും ബംഗ്ലാദേശ് പോലുള്ള താഴ്ന്ന പ്രദേശങ്ങളും വെള്ളത്തിനടിയിലായാൽ എത്ര ഭീകരമാകും ഫലങ്ങൾ അത് വലിയ പരിസ്ഥിതി ദുരന്തം ഉണ്ടാക്കും അഭയാർത്ഥി പ്രവാഹം ഉണ്ടാകും കൃഷിഭൂമിയുടെ നാശമുണ്ടാകും കരഭൂമിയിലെ പൊളിപ്പ് കൂട്ടും അതിഭീകരമായ ഈ ദുരന്തത്തിനാണ് ഹരിതഗൃഹ പ്രഭാവം എന്ന് പറയുന്നത് ഓസോൺ കുടയിൽ തുള ഭൂമിയിലെ സകല ജീവജാലങ്ങളെയും കാത്തുരക്ഷിക്കാനായി ഭൂമിയുടെ അന്തരീക്ഷത്തിൽ ഒരു ഭാഗത്ത് ഒരു കുട പ്രകൃതി ഒരുക്കിയിട്ടുണ്ട് ഈ കാണാക്കുടയാണ് ഓസോൺ മേഖല ഈ മേഖലയിലുള്ള ഓസോൺ വാതകം സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് വരുന്ന രശ്മികളിൽ നിന്ന് മാരകമായ അൾട്രാവയലറ്റ് കിരണങ്ങളെ അരിച്ചു മാറ്റുന്നു ഇങ്ങനെ അൾട്രാവയലറ്റ് കിരണങ്ങളിൽ സിംഹഭാഗവും മാറ്റപ്പെട്ട പ്രകാശമാണ് ഭൂമിയിൽ എത്തുന്നത് എന്നാൽ അടുത്ത കാലത്ത് ഈ ഓസോൺ ശോഷിച്ചുരുകുന്നതായും കണ്ടിരിക്കുന്നു ഈ ഓസോൺ നാശത്തിന് പ്രധാനമായും കാരണം മനുഷ്യനിർമ്മിതമായ ചില വസ്തുക്കളാണ് ഉദാഹരണം റെഫ്രിജറേറ്ററുകളിലും സ്പ്രേകളിലും ഉപയോഗിക്കുന്ന ക്ലോറോ ഫ്ലൂറോ കാർബണുകൾ ഓസോൺ പാളി ശോഷിച്ചാൽ ഭൂമിയിൽ കൂടുതലായി അൾട്രാവയലറ്റ് കിരണങ്ങൾ എത്തിയാൽ അത് ജീവജാലങ്ങളെ നശിപ്പിക്കുമെന്ന് തീർച്ച ഇങ്ങനെ നാനാതരം രോഗം ബാധിച്ച് അവശയായി വരികയാണ് നമ്മുടെ ഭൂമി നമ്മുടെ പ്രകൃതി നമ്മുടെ പരിസരം ഈ വെല്ലുവിളി ലോക ജനത അറിയണം ഭൂമിയെ രക്ഷിക്കാൻ പരിസരത്തെ രക്ഷിക്കാൻ ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം ആഗോളാടിസ്ഥാനത്തിൽ ഇതിനുള്ള ചെറിയ ശ്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഭൗമ ഉച്ചകോടിയും മറ്റും ഉദാഹരണങ്ങളാണ് ഭൂമിയെ രക്ഷിക്കണം ഈ ഭൂമിയെ നമുക്ക് രക്ഷിക്കണം നമുക്കും നമ്മുടെ മക്കൾക്കും അവരുടെ മക്കൾക്കും ജീവിക്കാൻ മറ്റൊരു ഭൂമിയില്ല ഒരേ ഒരു ഭൂമി മാത്രമേ ഉള്ളൂ അത് രക്ഷിക്കേണ്ടത് നമ്മുടെ രക്ഷയ്ക്ക് മാത്രമല്ല വരും തലമുറയുടെ രക്ഷയ്ക്ക് കൂടി അത് അത്യാവശ്യമാണ് ഈ ഭൂമി ഈ സ്വത്ത് നമ്മുടെ സ്വന്തമല്ല ഇത് നമ്മുടെ കൈവശം വന്നു ചേർന്നിരിക്കുന്ന അമൂല്യമായ സ്വത്താണ് നാം അതിൻ്റെ സൂക്ഷിപ്പുകാർ മാത്രം പരിക്കുപറ്റാതെ കേടുപറ്റാതെ ഈ സ്വത്ത് വരും തലമുറയിലേക്ക് കൈമാറണം അത് നമ്മുടെ കടമയാണ് പരിസ്ഥിതിയും മനുഷ്യനും